ഹലോ നമസ്കാരമുണ്ട്. ഈ കോവിഡ് ഒക്കെ രൂക്ഷമാകുന്ന സമയത്ത് മാസ്ക് ഇടുന്നതിനെ പറ്റി ഒരു വീഡിയോ ഇടണം വിചാരിച്ചിട്ടാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ അമേരിക്കയിൽ കോവിഡ് രൂക്ഷമായ സമയത്ത് പോലും ഇവിടെ ന്യൂയോർക്കുള്ള മാതിരിയുള്ള രൂക്ഷമായിട്ടുള്ള കോവിഡിൻ്റെ നമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഒരു വർഷത്തിൻ്റെ മുകളിലായിട്ട് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ഇടണം, സുഹൃത്തുക്കളെ കാണുന്ന പരിപാടിയില്ല, പാർട്ടി ഇല്ല, അങ്ങനത്തെ യാതൊരുവിധ കൂട്ടവും പരിപാടിയില്ല. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നത് അല്ല, നമ്മൾ മാസ്ക് ഇപ്പോൾ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്ക് ഒഴിവാക്കൂടെ, മാസ്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ വാക്സിൻ എടുക്കണമെന്നാണുള്ളത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ മാസ്ക് എന്നുള്ള സാധനം നിങ്ങളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് കൊണ്ടാടണം. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു ഒന്ന് രണ്ട് വർഷത്തേക്കൊക്കെ മാസ്ക്, ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ തന്നെ മാസ്ക് എന്ന് പറഞ്ഞ സംഭവം നമ്മളെപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാകുന്ന ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് സ്വയം അങ്ങോട്ട് തീരുമാനിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ടെൻഷൻ തീർന്നു. അതായത് നമ്മളിപ്പോൾ തൊപ്പിടണ മാതിരി, ടൈയിട്ടണ മാതിരി, കണ്ണട വയ്ക്കുന്ന മാതിരി, ഇപ്പോൾ തൊപ്പിടണ ആൾക്കാർ പല രീതിയിൽ തൊപ്പിടും. അതായത് ഇപ്പോൾ വെയിലുള്ളതുകൊണ്ട് വെയിലുള്ളതായിരിക്കാൻ വേണ്ടിയിട്ട് തൊപ്പിടും, അല്ലെങ്കിൽ ഇപ്പോൾ മുടിയില്ലാത്ത ആൾക്കാർ മുടിയില്ല എന്ന് തോന്നുന്നതിൻ്റെ അതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് തൊപ്പിടും. ടൈയിടുന്ന ആൾക്കാർ ചിലപ്പോൾ ഭയങ്കര കുളൂസാണ് വിചാരിച്ചിട്ട് ടൈ ഇടുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു ഗതിയില്ലാത്തതുകൊണ്ട്, കാരണം വെച്ചാൽ നമ്മളെ ജോലീൻ്റെ ഭാഗമായിട്ട് ടൈ ഇടണം എന്നുള്ളതുകൊണ്ട് ടൈ വലിച്ചു വാരി ഇടുന്ന ആൾക്കാരുണ്ട്. കണ്ണട ഇടുന്ന ആൾക്കാർ കൂളിംഗ് ഗ്ലാസ് ഭയങ്കര ഉഷാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഉഷാറാണ് സ്റ്റൈലിന് വേണ്ടിയിട്ട് കൂളിംഗ് ഗ്ലാസ് ഇടുന്ന ആൾക്കാരുണ്ട്, വെയിലിന് വേണ്ടിയിടുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എന്നെ മാതിരിയാണെന്നുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് കാണൂല. അപ്പം നമ്മളൊക്കെ ഓരോ ആവശ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ മാസ്കിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സുരക്ഷ, ബാക്കിയുള്ളവരെ സുരക്ഷ ഇതൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ഇടണം. അപ്പം ഞാൻ ഇപ്പോൾ നടക്കാറിങ്ങിയതാണ്, രാവിലെ ഒരു 5 മൈല് നടക്കും, നടക്കുന്ന സമയത്ത് മാസ്ക് ഇടും. പക്ഷെ നടക്കുന്ന സമയത്ത് മാസ്ക് ഇടണം നടക്കില്ല, കാരണം ഞാൻ നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളുണ്ടാവില്ല. ഇപ്പോൾ ദൂരത്ത് നിന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം മാസ്ക് വലിച്ചിടും. അതേമാതിരി തന്നെ പിന്നെ ഇങ്ങനെ പെട്ടെന്നൊരു നിഴൽ കണ്ടു കഴിഞ്ഞിട്ട് അപ്പം മാസ്ക് എടുത്തിടും. ഇന്ന് ഞാൻ നടന്നുകൊണ്ട് വരുന്ന സമയത്ത് ഒരു വണ്ടി അതിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ മാസ്ക് എടുത്തിട്ട്, അത് മുമ്പളൊരു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് മാറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചില ആൾക്കാർ ചോദിക്കും മാസ്ക് എടുക്ക, സത്യം പറഞ്ഞ് നിങ്ങളെ മോന്തിയൊന്നും കാണാൻ ഒരുത്തനും താല്പര്യമില്ല. നമ്മളെ മോന്ത ഒരാൾക്ക് ഒരാളുടെ മോന്ത കാണണം കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അതിൽ വേണമെങ്കിൽ പുറത്തുനിന്നല്ല വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് മാസ്ക് ഇല്ലാണ്ട് നാട്ടുകാരൊക്കെ കാണിച്ചോളി, അല്ല നിങ്ങൾക്ക് നിങ്ങളെ മുഖം കാണണം എന്നാണെന്നുണ്ടെങ്കിൽ മാസ്ക് ഇല്ലാണ്ട് കണ്ണാടി നോക്കിയിട്ട് ക്ലാപ്പൊക്കെ അടിച്ചിട്ട് ഉഷാറാണെന്ന് പറഞ്ഞോളി. മോഹൻലാലിൻ്റെ നമ്മളെ ലാലേട്ടൻ്റെ ഒരു വീഡിയോ കുറച്ചാലും മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കാറിൻ്റെ ഉള്ളിൽ നിന്ന് കാറായിട്ട് നിർത്തി കഴിഞ്ഞ മൂപ്പർ മാസ്കൊക്കെ ആയിട്ട് മാറ്റി പുറത്ത് കൂടെ നടന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായൊരു സംഭവമാണ്. കാറിൻ്റെ ഉള്ളിലും മാസ്ക് ഇടണം, പുറത്തും മാസ്ക് ഇടണമെന്നാണ് ഇപ്പോൾ നാട്ടിൽ റൂള്. അല്ലാണ്ട് കാറിൽ നിന്ന് മാസ്ക് ഇട്ടിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് മാസ്കായിട്ട് ഊരി നിൽക്കരുത്. അപ്പോൾ മാസ്ക് എന്നുള്ളത് നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ, അതിനനുസരിച്ച് അത് നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എടുത്ത് മാറ്റും എന്നുള്ളൊരു പ്രതീക്ഷ അല്ലാണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെ ഭാഗത്തു നിന്ന് നിങ്ങൾ, അതായത് മുമ്പ് സുരക്ഷ നമ്മൾ നോക്കിയാൽ മാത്രമേ നടക്കുള്ളൂ. അതായത് നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ഇങ്ങനെ താഴത്തേക്ക് ആക്കി നിന്നുകൊണ്ട്, ഇപ്പോൾ നാട്ടിലൊരു രസമുള്ളൊരു സംഭവമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആൾക്കാർ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടോ, ഒരാൾ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ നേരെ മാസ്ക് ഒരിക്കാം. ഞാനൊക്കെ പിന്നെ ഇത്ര മാസ്ക് ഇടുന്നേ, അത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാസ്ക് മുഖത്ത് തന്നെ ഇടണം കേട്ടോ മാസ്ക്, കാരണം എന്താ വെച്ചാൽ മുഖത്ത് മാസ്ക് ഇടാണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ആടെയും തിരിഞ്ഞളിക്കുന്നുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ? അതായത് മുഖത്ത് മാസ്ക് ഇടാണ്ട്, താടിക്ക് മാസ്ക് ഇടാണ്ട്, ഇവിടെ മാസ്ക് ഇടാണ്ട്, വേറെ എവിടേക്കാ മാസ്ക് ഇടുന്നെങ്കിൽ അറിഞ്ഞൂടാ, ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഒന്നും മാസ്ക് ഇല്ല, വേറെ സ്ഥലത്ത് മാസ്കൊക്കെ ഇട്ടിന് നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും സുരക്ഷയോട് കൂടിയിട്ട് ജാഗ്രതയോട് കൂടി നിൽക്കുക, കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെയും സുരക്ഷ ഉറപ്പ് വരുത്തുകയാണെങ്കിൽ മാത്രമേ എമ്പക്ക് സുരക്ഷയായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം മാസ്ക് വേറെ ചെയ്യുക, സ്റ്റേ മാസ്ക്ഡ്, സ്റ്റേ സേഫ്, ഡോണ്ട് സ്റ്റേ സ്റ്റുപ്പിഡ്. അതായത് പൊട്ടന്മാർ പലതും ചെയ്യും, പല കളിയും കളിക്കും, ഒരേ മാതിരി ആവാൻ ശ്രമിക്കരുത്. മാസ്ക് ഇട്ട് സുരക്ഷയോട് കൂടിയിട്ട് ജാഗ്രതയോട് കൂടിയിട്ട് നമ്മളെ ഇതൊന്ന് തരണം ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കുക. നല്ലൊരു ദിവസമാണ് ഇവിടെ, എല്ലായിടത്തും രാവിലെ ഇങ്ങനത്തെ നല്ല പ്രഭാതങ്ങളൊക്കെ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ മാസ്ക് ഇടുന്നതു ഈ ജാഗ്രത പുലർത്തുന്നതിനൊക്കെ ഒരു കാരണമുണ്ട്. ഞങ്ങളോട് പറഞ്ഞത് എന്താ കാരണം എന്നുള്ളത്, അതിന് കാരണം എന്താണെന്ന് എനിക്ക് പേടിയുണ്ട് കുറച്ച്. അതായത് എൻ്റെ ജീവന് നല്ല വില ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടിയുള്ളതുകൊണ്ട് ആ പേടി എന്ന് വരുന്നൊരു ജാഗ്രതയാണ്. ഇനിയിപ്പോൾ ജാഗ്രത മതി പേടി വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് പേടിയുണ്ട് കൊറോണ വരരുത് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാസ്ക് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ജാഗ്രതയോട് കൂടിയിട്ട് മാസ്ക് ഇട്ടിട്ട് പുറത്ത് പോകാണ്ട് കൂട്ടം കൂടി നിൽക്കാണ്ട് പാർട്ടിയും ബർത്ത്ഡേ പാർട്ടി ഇമ്മാതിരി പരിപാടിക്കൊന്നും ഇതൊന്നും വലിയൊരു വിഷയമല്ല ഹേ, ഇതൊക്കെ ഒഴിവാക്കണം എന്നിട്ട് ഒഴിവാക്കണോ,
നിങ്ങളിപ്പോൾ ബർത്ത്ഡേ പാർട്ടി നടത്തിയാലും ബർത്ത്ഡേ പാർട്ടി നടത്തിയില്ലെങ്കിലും നിങ്ങൾ ജനിച്ച തീയതി മാറാൻ പോകുന്നില്ല. ഏഹ് അതേപോലെ തന്നെ ആണ് നിങ്ങളിപ്പോൾ ബർത്ത്ഡേ പാർട്ടി കൂടുതൽ നടത്തിയതുകൊണ്ട് നിങ്ങളുടെ ആയുസ് കൂടുകയൊന്നുമില്ല. ആയുസ് കൂടണമെന്നുണ്ടെങ്കിൽ മാസ്കൊക്കെ ഇടുക, ജാഗ്രത പുലർത്തുക, അതുമാതിരി നമ്മൾ വേറൊരാൾക്ക് ഇത് പകരാൻ വേണ്ടിയിട്ടുള്ള സ്ഥിതി ഉണ്ടാക്കരുത്. കാരണം കൊറോണ രൂക്ഷമാകുന്ന സമയത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും, ഗവൺമെൻറ്റിൻ്റെ കാര്യം പറയാം, പോളിസീൻ്റെ കാര്യം പറയാം, അതൊക്കെ പറയാമെന്നുണ്ടെങ്കിലും നമ്മളെ ഭാഗത്ത് നമ്മൾ എടുക്കേണ്ട ചില പ്രിക്കോഷൻസ് ഉണ്ട്, അത് നമ്മളെ ഭാഗത്ത് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഏഹ് എന്നാൽ പിന്നെ അങ്ങനെയാക്കാം. ഓക്കെ, സ്റ്റേ സേഫ്, ഡോണ്ട് സ്റ്റേ സ്റ്റുപ്പിഡ്.